നമസ്കാരം, എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് തെരുവ് നായയുടെ ആക്രമണത്താൽ ഇല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയി നമുക്ക് വല്ല നഷ്ടം സംഭവിച്ചു പറഞ്ഞാൽ ആ നഷ്ടം ക്ലെയിം ചെയ്യാൻ വല്ല റൈറ്റ്സോ റൂളോ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. ശരിക്കും അങ്ങനെ ഒരു റൈറ്റ്സും റൂളും നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക അറിയിപ്പ് പ്രകാരം ഒരു മൂന്നംഗ പാനൽ രൂപീകരിച്ചിട്ടുള്ള ശ്രീ ജഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി എറണാകുളത്ത് ഇപ്പോഴും പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടേക്ക് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നഷ്ടപരിഹാരങ്ങൾ കിട്ടാനുള്ള എല്ലാവിധ വഴികളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ 100,000+ ആൾക്കാർക്ക് ഇതിന് ആക്സിഡൻറ്റും കാര്യങ്ങളും തെരുവ് നായയിൽ നിന്ന് പറ്റാറുണ്ട്. അതിൽ 100-120 ആൾക്കാർക്ക് മാത്രമേ ഈ ക്ലെയിം എടുക്കാറുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനൊരു റൂളുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇതെങ്ങനെ ക്ലെയിം എടുക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് പലവരും ആ വഴിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് അതിൻ്റെ രീതി എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്ലൈ ചെയ്യാൻ വലിയ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ഒരു വെള്ള പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതുക. അതിനുശേഷം നിങ്ങളൊരു ആധാറിൻ്റെ കോപ്പി, അതേമാതിരി മെഡിക്കൽ ബില്ല്, ബൈക്കോ കാറോ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ചെയ്തതിൻ്റെ ബില്ല്, നിങ്ങൾക്ക് ഇത് ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ തെളിവുകൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ആ തെളിവുകളെല്ലാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ വീഡിയോൻ്റെ ഈ സൈഡ് ഒരു അഡ്രസ്സ് കൊടുക്കാം, ശ്രീജഗൻ കമ്മിറ്റി അഡ്രസ്സും, അതിനെ തുടർന്ന് ഒരു ഫോൺ നമ്പർ ഞാൻ താഴെ തന്നെ കൊടുക്കാം. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ ലെറ്റർ സി കിട്ടിയത് ബാധ നിങ്ങളെ ഒരു ഹിയറിങ്ങിന് വേണ്ടി വിളിക്കും. ഹിയറിങ്ങിന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല, അഡ്വക്കേറ്റിനോ കാര്യങ്ങളോ ഒന്നും വിളിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്വമേധയായിട്ട് ഈ പ്രൂഫുകളും എല്ലാമായിട്ട് നിങ്ങൾ നേരിട്ട് പോവുക. അവിടെ നിന്ന് ഒരു ക്രോസ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ ക്രോസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ അവർക്ക് ജെന്യൂൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ നമ്മുടെ ഈ ഒരു ലെറ്ററിനെ വന്നിട്ട് നമ്മുടെ ലോക്കൽ ബോഡിക്ക് ഫോർവേഡ് ചെയ്യും. നമുക്ക് ഈ ക്ലെയിമും കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മുടെ ലോക്കൽ ബോഡിയിൽ നിന്ന്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെ ഉൾപ്പെടുന്ന ഇങ്ങനത്തെ ലോക്കൽ ബോഡീസിൽ നിന്നാണ് നമുക്ക് ഈ നഷ്ടപരിഹാരം തരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ കംപ്ലയിൻറ്റ് നേരെ ലോക്കൽ ബോഡിക്ക് കൊടുക്കും. ലോക്കൽ ബോഡി അത് ലോക്കലായിട്ട് അന്വേഷിക്കും. തവണ നമ്മുടെ ചുറ്റിൽ നടന്നിട്ടുള്ള കാര്യമായിട്ട് ലോക്കൽ ബോഡി അന്വേഷിക്കും. ലോക്കൽ ബോഡി അന്വേഷിച്ചിട്ട് അതിലും സത്യാവസ്ഥ ഉണ്ട് എന്നറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിമായിട്ട് അനുഭവിച്ചിട്ടുള്ള തുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. അത് ഒന്നുമില്ല അക്കൗണ്ട് ത്രോ ഇല്ലെങ്കിൽ കയ്യിലോ ചലാനോ ആയിട്ടോ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ന്യൂസാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇത് അപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഭൂരിഭാഗം പേർക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അറിയാത്തവർക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.